ഈ കൈ ഞാൻ അടിക്കുമ്പോ ജോലിയാ വേഷം കെട്ടാ ചീട്ട് വലിച്ചു പത്തായ ഒത്തിരി ഒരു ചീട്ടും കെട്ടാ കൊറേ നേരമായാലും ഒറ്റച്ചെണ്ണി ഇരിക്കുന്നു കാര്യം രക്ഷപ്പെടും മക്കളെ ഉള്ള ജോലി ഇട്ടാലേ കേട്ടോ കൈയടിച്ചു ഇത്തിരി കാശിനാവശ്യം ഒരു കളി കളിച്ചിട്ട് പോണാവേ ഞാൻ അഞ്ഞൂറിൻ്റെ കളിയുണ്ട് അഞ്ഞൂറിൻ്റെ ഞാൻ കളിക്കാനില്ല ഞാൻ പോവാ എന്തേ മുട്ടിക്കാൻ കാശില്ല നീ കാശിട്ട് കളിക്കണ്ട കാശിലാത്തോ കളിക്കണ്ടേ കാശ് ഉണ്ടെങ്കിൽ കളിച്ചാൽ മതി ആദ്യത്തെ കളിക്കാൻ പറ്റിയില്ല കടാവർമാർ വൃത്തിയോട് കാണിക്കുന്നു പിന്നെ കാശ് നാളെ തരാണ ഒരെണ്ണാ നീ ആദ്യമേ കാശുണ്ടാക്കിട്ട് നിർത്തര എന്തേലും ഉണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിച്ചിട്ട് പോടാ ആകെ ഒരു 50 രൂപ ഉള്ളണ തള്ള നീ മേടിക്കുന്ന ഒരെണ്ണെങ്കിലും അവൻ ഒരെണ്ണത്ത് കൊടുത്തേ പോട്ടെ ആ പോടാ പോടാ വാങ്ങിച്ചിട്ട് പോ തള്ളോട് ഞാൻ എന്നാണ് സമാധാനം പറയും ഒരു വഴിയും കാണുന്നില്ല തിന്നാൻ വല്ലതും വേണ്ട എടാ തിന്നാൻ വല്ലതും വേണമെന്നാ എടാ നിന്റെ കാശുമല്ലോ ഉണ്ടാ ഞാൻ പോയിട്ട് ചോറും മീൻകറി കൊണ്ടുതരാടാ എന്നാ പോയിട്ട് വരാം ആ വരാട്ടാ ഇപ്പൊ തന്നെ വരാട്ടാ ചോറ് മീൻകറി മത്തി തന്നെ വില ആ അതൊരു അരക്കിലോ എടാ ചെറുക്കാ പൂച്ചനെ കളിപ്പിച്ചോണ്ടിരിക്കാതെ പോയി കുളിക്കടാ ആ ഞാൻ കുളിച്ചോളാം കണ്ടന് ഇന്നൊന്നും കൊടുത്തില്ലേ മനുഷ്യന് കഴിക്കാനൊന്നുമില്ല പിന്നെയാ പൂച്ചയ്ക്ക് കൊടുക്കുന്നത് അമ്മേ ചേട്ടനെന്താ വരാത്ത ആർക്കറിയാം അവൻ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് നടക്കുമല്ലേ എന്നാ പരിപ്പോടെ പിന്നെ
അമ്മേ ചേട്ടൻ വന്നു. അരി മീനൊക്കെ കൊണ്ടു വച്ചിട്ടുണ്ട്, എന്നാ ചേട്ടത്തിന്റെ ഉണ്ടാക്ക്. ഇന്ന് എന്നാ നേരത്തെ എഴുന്നള്ളിയത്? എന്റെ പൊന്നാണല്ലോ, നിങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കാൻ പാടില്ലേ? ഇതെടുത്തോണ്ട് വരാന്ന് വെച്ചാ ഉണ്ടാക്ക്. അല്ലെങ്കിലും ഈ നാശം പിടിച്ചവൻ നന്നാവില്ല. ഓ, ഈ നശിച്ച പൂജ, ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ചേട്ടാ, ഈ കാപ്പി. ചേട്ടാ, ഈ കണ്ടനെ കണ്ടായിരുന്നോ? ഞാനും കണ്ടില്ല. കണ്ടാ, ചേട്ടായി നമ്മുടെ കണ്ടൻ മരിച്ചുപോയി. അതാണോ ഉള്ളത്? എവിടെയും കൊണ്ട് കളയുന്നെ? എന്താടാ ഉണ്ണി? അമ്മ, നമ്മുടെ കണ്ടനെ ആരോ തല്ലിക്കൊന്നു. എടാ മഹാബാബി, അതിനെ തല്ലിക്കൊന്നു നീ? ഒരു പൂച്ച തന്നെയാണ് തള്ളമ്മ കിടന്ന് കാരണം. ഒന്ന് പോയിന്റ് ആളെ. ഓ പിന്നെ മനസ്സ് തിന്നാൻ പിടിച്ചാനാ പൂച്ചക്ക് തിന്നാൻ കൊടുക്കുന്നു. പോടും. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട സംഭവത്തിൽ 16 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. 11,640 പേജുള്ള കുറ്റപത്രമാണ് മണ്ണാർക്കാട് കോടതിയിൽ അഗളി പോലീസ് സമർപ്പിച്ചത്. എന്നാ കാലമാ, മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലമല്ലേ? എന്നാലും വിശന്നിട്ടല്ലേ? Thank you.
ഭക്ഷണം പുണ്യമാണ്. വിശക്കുന്നവന്റെ മുന്നിലെ ഈശ്വരനാണ് ഭക്ഷണം. ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി ഒരൽപ്പം ഭക്ഷണമെടുത്തവൻ തല്ലിക്കൊല്ലുന്ന തലമുറയാണിന്ന്. വിശപ്പിന്റെ വില അതനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. വിശക്കുന്നവന്റെ മുന്നിൽ ആഹാരം നിഷേധിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദന എത്ര ഭയാനകമാണെന്ന് നിങ്ങൾ ഓർക്കും. അത് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും.